കൃഷ്ണനോടാണ് അറ്റാച്ച്മെന്റ് അവിടെ പിന്നെ വേറെ യോഗമില്ല, ക്ഷേമമില്ല. അത് വശീകരണം അത് ഭക്ഷ്യകാരന്റെ ഇതാണെന്ന് അറിഞ്ഞൂടാ. കൃഷ്ണനോട് ഉള്ള എന്തിനാണ് താല്പര്യം വേണ്ടത്? എന്നെയാണ് വശീകരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അവന് വേറെ യോഗവും വേണ്ട, ക്ഷേമവും വേണ്ട, ഒന്നും വേണ്ട. അപ്പോ അപ്പൊ പിന്നെ അങ്ങനെ ഒരു ആക്ടിവിറ്റി പോലും വേണ്ട. ആ സങ്കല്പത്തിൽ മാത്രമാണെങ്കിൽ അതല്ല ഏറ്റവും ഉചിതമായ മാർഗം. അതെ, അതാണ് ഉചിതമായ മാർഗം. പക്ഷെ കൃഷ്ണനാണ് സർവം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃഷ്ണൻ എന്ത് ആക്ടിവിറ്റിയാണ് കൃഷ്ണൻ അല്ലാതാവുന്നത്? എൻ്റെ ഉദ്യോഗം അത് കൃഷ്ണനല്ല, എൻ്റെ നിത്യേനയുള്ള സ്നാനം അത് കൃഷ്ണനല്ല, നിത്യമുള്ള ഭക്ഷണം അത് കൃഷ്ണനല്ല, അപ്പുറത്തൊരാൾ വന്ന് സഹായത്തിന് വിളിച്ചു അത് കൃഷ്ണനല്ല, അങ്ങനെ ആയിത്തീരും. അവിടെയാണത്. നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് ഒരു പ്രേമവും അതിൻ്റെ അറ്റാച്ച്മെൻറ്റുമാണ് പ്രൈമറി എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ എളുപ്പമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അലസതയുടെ ഭാഗമായിട്ടാണ് നമുക്കത് തോന്നുന്നത്. നമ്മുടെ സൗകര്യം, നമ്മുടെ നിത്യവൃത്തി എന്ന് പറയുന്നത് ചുറ്റും എന്താണ് ഇരിക്കുന്നത് അതെല്ലാം കൃഷ്ണനായിട്ട് തിരിച്ചറിയുന്നതായിരിക്കും ഉദ്ധവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിഞ്ഞൂടാ, ഞാനത് വായിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു ഭാവത്തിലാണ് എത്തുന്നതെങ്കിൽ കൃഷ്ണനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല, എല്ലാം കൃഷ്ണനാണ്. അപ്പോൾ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതോ ജോലി ചെയ്യുന്നതോ കൃത്യമായിട്ട് ആഹാരം കഴിക്കുന്നതോ ജീവിതത്തിലൂടെ പോകുന്നതോ ജീവിതം തന്നെ കൃഷ്ണനല്ലാതെ വേറെന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ ഇച്ഛിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ കൂടെ പോവുക. കൃഷ്ണൻ എന്തിച്ഛിക്കുന്നു? അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്തതിൻ്റെ അനുഭവിക്കാൻ തയ്യാറാവുക, അതാണ് കൃഷ്ണൻ്റെ ഇഷ്ടം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളെ സുഖമായിട്ട് താലുപിടിച്ചുകൊണ്ട് അതിൻ്റെ മുന്നിലൂടെ പോകാൻ ഞാൻ തയ്യാറാവും. ഇല്ലേ, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു യോഗ തെറാപ്പിസ്റ്റ് ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നത് പിന്നെ പലയിടത്തും ക്ലാസ് എടുത്തിട്ടുണ്ട്. കലൈ മാമണി എന്ന് പറഞ്ഞ പോണ്ടിച്ചേരി ഗവൺമെൻറ്റിൻ്റെ ബഹുമതി നേടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തിനാണ് വന്നത് എന്നെനിക്കറിഞ്ഞൂട. പക്ഷെ അദ്ദേഹം എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കാര്യം. ഞാൻ ഇപ്പോൾ ശരിയാക്കുന്നത് നമ്മൾ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ശരിയാക്കണം താല്പര്യമില്ല. അതെ സാർ, അതൊരു കഥയുണ്ട്, പിന്നെ പറഞ്ഞുതരാം. എനിക്കിപ്പോൾ തൽക്കാലം സമയമില്ല, പിന്നൊരു കഥ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു. കാരണം നമ്മുടെ കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കുന്നു. അതും കൃഷ്ണനാണെന്ന് നമ്മളങ്ങ് വിചാരിച്ചപ്പോൾ ശരിയല്ലേ. അപ്പോൾ ചോദിക്കും യോഗ പിടിക്കാൻ വന്നാൽ കൃഷ്ണനല്ലേ ആണ്, ഞാൻ വിചാരിച്ചില്ലേ. അരുണങ്ങനെ വിചാരിച്ചു, അതിനാണ് ഞാൻ അതെടുത്ത് പറഞ്ഞത്. യോഗ പഠിക്കാൻ വന്നാൽ കൃഷ്ണനല്ലേ ആണ്. ജീവിതത്തിൽ നമുക്ക് നിത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതുപോലെ ചെയ്തുകൊണ്ട് പോകാം. അതുകൊണ്ട് അത് നിത്യമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് കാണാം. അതുകൊണ്ട് അങ്ങനെ വേണം അതിനെ കാണാൻ. ഇതെപ്പോൾ കിട്ടി ഉത്തരവ്?